തായ്ലാന്റ് കിങ്ഡം ഓഫ് തായ്ലന്റ് എന്ന പേരിലും അറിയപ്പെടുന്ന തെക്കുകിഴക്ക് ഏഷ്യയിലെ ഒരു രാജ്യമാണ് തായ്ലാന്റ് തായ്ലന്റിന്റെ കിഴക്ക് ലാവോസ് കംബോഡിയ തെക്കു ഭാഗത്ത് തായ്ലൻഡ് ഉൾക്കടൽ മലേഷ്യ പടിഞ്ഞാറ് ആൻഡമാൻ കടൽ മ്യാൻമാർ എന്നിവയാണ് തായ്ലൻഡിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവും ബാങ്കോക്ക് ആണ് ഈ രാജ്യം പണ്ട് സയാം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി വരെ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം സയാം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മെയ് പതിനൊന്ന് വരെയും ഈ രാജ്യം സയാം എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രാജ്യത്തിൻ്റെ പേര് വീണ്ടും ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ തായ്ലൻഡ് എന്നാക്കി മാറ്റി തായ് എന്ന പദം സ്വാതന്ത്ര്യം എന്ന് അർത്ഥമുള്ള ടായ് എന്ന പ്രാചീന ഭാഷയായ തായ് ഭാഷാ പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ ആദിമ ജനവിഭാഗത്തിന്റെ പേരും തായ് എന്നു തന്നെയാണ് തായ്ലൻഡിന്റെ ചരിത്രം തായ്ലൻഡിന്റെ പ്രാകൃത ചരിത്രത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ലഭ്യമായിട്ടുള്ളൂ ശിലായുഗം മുതൽ തന്നെ തായ്ലൻഡിൽ മനുഷ്യാധിവാസം തുടങ്ങിയതായി അനുമാനമുണ്ട് തായ്ലൻഡിലെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ നടന്ന പുരാവസ്തു പഠനങ്ങളുടെ വെളിച്ചത്തിൽ കൃഷിയെക്കുറിച്ച് അറിവുള്ള ജനതയായിരുന്നു ബി സി രണ്ടായിരത്തോടെ ഇവിടെ വസിച്ചിരുന്നതെന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തായ്ലന്റ് എന്ന നാമം സ്വീകരിക്കുന്നതുവരെയും ഈ പ്രദേശം സയാം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ചരിത്രാരംഭം മുതൽ നിരവധി ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു സയാം മൂന്നാം ശതകത്തിൽ സയാം ഫുനാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി സാംസ്കാരികമായി ഇന്ത്യയോട് താതാത്മ്യമുണ്ടായിരുന്ന ഈ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം കംബോഡിയയായിരുന്നു ഫുനാൻ സാമ്രാജ്യം ശിഥിലമായതോടെ ദക്ഷിണ ചൈനയിൽ നിന്നെത്തിയ മോൺ ജനത സയാമിൽ നിരവധി രാജ്യങ്ങൾ സ്ഥാപിച്ചു ദ്വാരാവതി ഹരിപുഞ്ചായ എന്നിവയായിരുന്നു അവയിൽ പ്രമുഖം ഇന്ത്യൻ രാഷ്ട്രീയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഈ രാജ്യങ്ങളിലെ ജനത സാംസ്കാരികമായി ഹൈന്ദവ ബൗദ്ധ മതങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു പത്താം ശതകത്തിൽ ദ്വാരാവതിയും ചാവേഫ്രയാ താഴ്വരയും കംബോഡിയയിലെ ഖമർ സാമ്രാജ്യത്തിന്റെ അധീനതയിലായി പതിനൊന്നാം ശതകത്തിൽ ദക്ഷിണ ചൈനയിൽ നിന്നുള്ള തായ് ജനത തായ്ലൻഡിൽ കുടിയേറ്റം ആരംഭിച്ചു ചവേഫ്രയാ തടത്തിലെ ഫലഭൂഷ്ടമായ മണ്ണാണ് അവരെ തായ്ലൻഡിലേക്ക് ആകർഷിച്ചത് ഖമറുകളുടെ മേൽക്കോയ്മ സ്വീകരിച്ച തായ് ഗോത്ര തലവന്മാർ നിരവധി സ്വരൂപങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി ഖമർ മോൺ ജനതയുമായുള്ള സഹവർത്തിത്വം മൂലം ഹൈന്ദവ സ്വാധീനം ഇവരിൽ രൂഢമൂലമായി തീർന്നു തായ്ലൻഡിൽ നിലവിലുള്ള പല സ്ഥലനാമങ്ങളും സംസ്കൃത ഭാഷയോട് ബന്ധമുള്ളവയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് പതിമൂന്നാം ശതകത്തിൽ കമറുകളുടെ അധികാര നിയന്ത്രണങ്ങൾ ദുർബലമായതോടെ തായ് ഗോത്ര തലവന്മാർ ഖമർ ഗവർണർമാരെ പുറത്താക്കിക്കൊണ്ട് ഇന്നത്തെ ബാങ്കോക്കിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വടക്കായിട്ടുള്ള സുഗോത്തായ് കേന്ദ്രമാക്കി ഒരു തായ് രാജ്യത്തിന് അടിത്തറയിട്ടു രാമ ഗാംഹെ ആയിരുന്നു സുഗോത്തായ് രാജ്യത്തെ ഏറ്റവും പ്രബലനായ രാജാവ് തെക്ക് നക്കോൺ സിതമരാട്ട് വരെയുള്ള കമർ പ്രദേശങ്ങളെ പിടിച്ചെടുത്ത ഇദ്ദേഹത്തിന് ബർമ ലാവോസ് എന്നീ രാജ്യങ്ങൾ കപ്പം നൽകിയിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ദുർബലരായ പിൻഗാമികളുടെ കീഴിൽ ശിഥിലമായ സുഗോ തായ് രാജ്യത്തിന് ദക്ഷിണ തായ്ലൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ സ്ഥാപിതമായ അയോധ്യ എന്ന പുതിയ തായ് രാജ്യത്തിന്റെ ഭീഷണി നേരിട്ടു രാമാധിബോധി സ്ഥാപിച്ച ഈ രാജ്യത്തിന് വടക്കേ ഇന്ത്യയിലെ അയോധ്യയുടെ പേരാണ് നൽകപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി ദേരാവാദ ബുദ്ധമതത്തെ അയോധ്യയുടെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചു ഇദ്ദേഹം ഇന്ത്യൻ ധർമ്മശാസ്ത്രത്തിന്റെ മാതൃകയിൽ ഒരു നിയമാവലിയും രൂപവൽക്കരിച്ചിരുന്നു പത്തൊമ്പതാം ശതകം വരെ ഈ നിയമാവലിയാണ് തായ്ലൻഡിൽ പ്രാബല്യത്തിലിരുന്നിരുന്നത് തായ് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ സമൂർത്ത സ്വാധീനമായി ഇന്നും ബുദ്ധമതം നിലനിൽക്കുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ടിൽ സുഗോത്തായ് രാജ്യത്തെ കീഴടക്കിയ അയോധ്യ ക്രമേണ കിഴക്കൻ ഏഷ്യയിലെ പ്രബല ശക്തിയായി മാറി ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്നിൽ അങ്കർ പിടിച്ചെടുത്ത അയോധ്യ കംബോഡിയയിലെ മിക്ക പ്രദേശങ്ങളെയും അധീനപ്പെടുത്തിയതോടെ ഖമർ സാമ്രാജ്യം ശിഥിലമായി പതിനേഴാം ശതകത്തിൽ വ്യാപാരാവശ്യങ്ങൾക്കായി വന്ന ടച്ചുകാരായിരുന്നു സയാമിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ഇവരെ തുടർന്ന് ഫ്രാൻസ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ ഇവിടെ എത്തുകയുണ്ടായി അയോധ്യ രാജാവായ നാറയെ ക്രിസ്തു മതത്തിൽ ചേർക്കാൻ ഫ്രഞ്ചുകാർ ശ്രമിച്ചത് യാഥാസ്ഥിതിക ബുദ്ധമതക്കാരുടെ എതിർപ്പിനിടയാക്കിയതോടെ ഒട്ടുമിക്ക വിദേശികളും രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പതിനെട്ടാം ശതകത്തിൽ ബർമക്കാർ അയോധ്യ രാജ്യത്തെ കീഴടക്കിയെങ്കിലും ടെക്സിൻ എന്ന തായ് സൈനികൻ ബർമീസ് ആധിപത്യത്തിൽ നിന്ന് അയോധ്യയെ മോചിപ്പിച്ചു അയോധ്യയിലെ രാജാവായി സ്വയം പ്രഖ്യാപിച്ച ഇദ്ദേഹം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതോടെ സഹോദരനായ ഫ്രയ ചക്രി രാമ ഒന്നാമൻ എന്ന പേരിൽ രാജാവായി തുടർന്നു വന്ന ചക്രി രാജാക്കന്മാരും രാമ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്നും തായ്ലൻഡ് ഭരിക്കുന്നത് ിഷണാശാലികളായ ചക്രി രാജാക്കന്മാർ സ്വീകരിച്ച ഭരണപരിഷ്കാരങ്ങൾ സാമ്രാജ്യ ശക്തികൾക്ക് അടിമപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തക്കവണ്ണം തായ്ലൻഡിനെ ശക്തമാക്കി രാമ മൂന്നാമൻ ബ്രിട്ടൻ യുഎസ് എന്നീ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ വഴി മികച്ച വാണിജ്യ വ്യാപാര കേന്ദ്രമായി മാറിയ തായ്ലൻഡ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്തു രാജ്യത്തെ ആധുനികവൽക്കരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും പര്യാപ്തമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക വഴി സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ രാമാഠ എന്നീ രാജാക്കന്മാർക്ക് കഴിഞ്ഞു പാശ്ചാത്യ രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പറ്റം പുരോഗമനവാദികൾ പരമാധികാര രാജഭരണത്തിനെതിരെ നടത്തിയ രക്തരഹിതമായ വിപ്ലവത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണഘടനാനുസൃതമായ രാജഭരണത്തെ അനുകൂലിക്കാൻ രാജാവായ പ്രജാതി നിർബന്ധിതനായി പുതിയതായി രൂപവൽക്കരിക്കപ്പെട്ട ജനറൽ അസംബ്ലിയെ പിരിച്ചുവിടാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പ്രജാതി പോക്ക് നടത്തിയ നീക്കത്തെ പട്ടാളം എതിർത്തതോടെ തായ് രാഷ്ട്രീയത്തിലെ നിർണായക ഘടകമായി പട്ടാളം മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് അനന്തരവനായ ആനന്ദ മഹിദോൾ അടുത്ത രാജാവായി രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാന്റെ പക്ഷം ചേർന്ന തായ്ലൻഡ് യു എസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധാനന്തരം യു എസുമായി സഖ്യത്തിലായി ഇപ്പോഴും യു എസുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രാമ എട്ടാമൻ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞതിനെ തുടർന്ന് പട്ടാളം അധികാരം പിടിച്ചെടുത്തു ഫീൽഡ് മാർഷൽ പിബുൺ സോൺഗ്രാമിന്റെ നേതൃത്വത്തിലുള്ള ഈ സൈനിക ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മറ്റൊരു സൈനിക അട്ടിമറിയിൽ പുറത്താക്കപ്പെടുന്നതുവരെ നിലനിന്നു ഫീൽഡ് മാർഷൽ സരിത് താനാരട്ട് ജനറൽ താനം കിട്ടിക്കച്ചോൺ എന്നിവരുടെ സൈനിക ഭരണകൂടങ്ങളാണ് പിന്നീട് തായ്ലൻഡിൽ അധികാരത്തിലെത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കിട്ടികച്ചോണിന്റെ സൈനിക ഭരണകൂടത്തെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു ശേഷം വന്ന സിവിലിയൻ കൂട്ടുകക്ഷി സർക്കാരുകൾ ഫലപ്രദമല്ലാതെ വന്നപ്പോൾ പട്ടാളം വീണ്ടും അധികാരത്തിലേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനു ശേഷം മാറി മാറി വന്ന ജനകീയ സൈനിക ഭരണകൂടങ്ങൾക്ക് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചുവൻ ലിക്പേയുടെ നേതൃത്വത്തിലുള്ള ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനു ശേഷം ഒരുപാട് ജനകീയ ഭരണകൂടങ്ങൾ മാറി മാറി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചുവൻ ലിക്പേയുടെ നേതൃത്വത്തിലുള്ള ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ലിഗ്പേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജിവെച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭ വീണ്ടും അധികാരത്തിലേറി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തെക്സിൻ ഷിനാമാത്രയുടെ നേതൃത്വത്തിലുള്ള തായ് രാഖ് തായ് പാർട്ടിയാണ് വിജയിച്ചത് ഭൂപ്രകൃതി ഭൂപ്രകൃതി അനുസരിച്ച് തായ്ലൻഡിനെ നാല് പ്രധാന ഭൂഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആദ്യത്തേത് ഉത്തര ഉത്തരപർവതങ്ങൾ ഒന്ന് ഉത്തരപർവതങ്ങൾ രണ്ട് ഗൊറാത്ത് പീഠഭൂമി മൂന്ന് മധ്യസമതലം നാല് ദക്ഷിണ ഉപദ്വീപ് ഉത്തര തായ്ലൻഡിലെ പർവ്വത പ്രദേശമാണ് ഉത്തരപർവതങ്ങൾ പശ്ചിമാതിർത്തിയിലൂടെ മലായ് ഉപദ്വീപ് വരെ ഇവ വ്യാപിപ്പിച്ചിരിക്കുന്നു പശ്ചിമാതിർത്തിയിലൂടെ മലായ് ഉപദ്വീപ് വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു ഹിമാലയത്തിന്റെ തുടർച്ചയും ഹരിതമനോഹരമായ സസ്യപ്രകൃതിയാൽ സമ്പന്നവുമായ ഈ പർവ്വത പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം ആയിരത്തി എണ്ണൂറ് മീറ്റർ ആണ് തായ്ലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഇൻതാനോൻ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് ഇവിടെ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ചിങ് വാങ് യോൻ നാൻ പസ്ക് എന്നീ നദികൾ കൂടിച്ചേർന്ന് തായ്ലൻഡിലെ പ്രധാന നദിയായ ചാവേഫ്രയ നദി രൂപം കൊള്ളുന്നു മലനിരകൾക്കിടയിലൂടെ പ്രവഹിക്കുന്ന നദികൾ സൃഷ്ടിക്കുന്ന ജലപാതകളും മലമടക്കുകളിലെ പ്രാചീന ഗുഹകളും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ദൃശ്യവിസ്മയം പ്രദാനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് തണുത്ത കാലാവസ്ഥയാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത തായ്ലൻഡിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഈ മേഖലയിൽ ചില പുരാതന തായ് സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു കൊറാത്ത് പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ തായ്ലൻഡിന്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമിയാണിത് ഇസാൻ എന്നും ഇതിന് പേരുണ്ട് വരണ്ട മണൽ കലർന്ന മണ്ണു നിറഞ്ഞ ഈ മഴനിഴൽ പ്രദേശം പൊതുവെ കൃഷിക്ക് ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഈ മേഖലയിലെ കാർഷിക വികസനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മിക്കോങ് നദി ഉത്തരപൂർവ്വ അതിർത്തികൾ നിർണയിക്കുന്ന ഈ പീഠഭൂമിയിലെ ചില മലനിരകൾ ഈ ഭൂപ്രദേശത്തെ മധ്യ തായ്ലൻഡിൽ നിന്നും കംബോഡിയയിൽ നിന്നും വേർതിരിക്കുന്നു ചി മൂൺ എന്നിവയാണ് ഈ മേഖലയിലെ മറ്റു പ്രധാനപ്പെട്ട നദികൾ മിക്കോങ് നദി കേന്ദ്രീകരിച്ചുള്ള വ്യാപാരം മാത്രമാണ് ഗൊരാത്ത് മേഖലയിലുള്ളവരുടെ പ്രധാന വരുമാനമാർഗം മധ്യസമതലം ഉത്തര പർവ്വത നിരകളുടെ അടിവാരത്തു നിന്നാരംഭിച്ച് തായ്ലൻഡ് ഉൾക്കടൽ വരെ ഉദ്ദേശം നാനൂറ്റിയമ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വ്യാപിച്ചിരിക്കുന്ന ചാവേഫ്രയ നദീതട പ്രദേശമാണ് മധ്യസമതലം തായ്ലൻഡിന്റെ നെല്ലറയായും പ്രധാന വ്യാവസായിക കേന്ദ്രവുമായി മദ്യസമതലം അറിയപ്പെടുന്നു ജനസാന്ദ്രതയിലും മുന്നിലാണ് ഈ പ്രദേശം ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണിനാൽ സമ്പന്നമായ ഈ നദീസമതലത്തിലെ പ്രധാന വിള നെല്ലാണ് നാൻ പിങ് വാങ് എന്നീ നദികളാണ് ഈ പ്രദേശത്തുള്ളത് മദ്യസമതല രൂപീകരണത്തിന് നിദാനമായ ചാവേഫ്രയാ നദി രാജ്യത്തെ മുഖ്യ ജലസ്രോതസ്സുകൂടിയാണ് തായ്ലൻഡിലെ പ്രധാന ജനവാസ കേന്ദ്രമായ മധ്യസമതലം മൊത്തം ജനസംഖ്യയുടെ മൂന്നിലൊന്നിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ ബാങ്കോക്ക് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ചരിത്രപ്രസിദ്ധമായ നിരവധി പട്ടണങ്ങൾ മധ്യസമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു തായ്ലൻഡിന്റെ മുൻ തലസ്ഥാനമായ അയോധ്യ ലോപ് ബുറി നഖോൺ പതാം എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ മധ്യസമതലത്തിന്റെ കിഴക്ക് സമ്പന്നമായ ചന്ദാബുറിയും പശ്ചിമ കാൻചനാബുറിയും സ്ഥിതി ചെയ്യുന്നു ബാങ്കോക്കിന് തൊട്ട് വടക്ക് സ്ഥിതി ചെയ്യുന്ന ക്ലോങ് ഡാംനിയൻ സഡ്ക്കിലെ ഒഴുകുന്ന ചന്തകൾ ലോകപ്രസിദ്ധമാണ് പൗരാണിക തായ്ലൻഡിനെ അനുസ്മരിപ്പിക്കുന്ന ഇവ ഇവിടെയെത്തുന്ന സന്ദർശകരുടെയും മനം കവരുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു ദക്ഷിണ ഉപദ്വീപ് മ്യാൻമറുമായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന ഈ ഉപദ്വീപീയ ഭൂഭാഗം വടക്ക് തെനാസെറിയും മലനിര മുതൽ തെക്ക് മലേഷ്യ വരെ വ്യാപിച്ചിരിക്കുന്നു ബലക്താങ് പർവ്വതമാണ് തായ്ലൻഡിനെ മ്യാൻമറിൽ നിന്ന് വേർതിരിക്കുന്നത് ചുണ്ണാമ്പുകല്ലും മറ്റു ശിലകളും കൊണ്ട് ആവൃതമായ ഈ പർവ്വതത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് ആയിരത്തി മീറ്റർ വരെ ഉയരമുണ്ട് ദക്ഷിണ ഉപദ്വീപിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഹരിത മനോഹരമായ ചെറു ദ്വീപുകളാണ് ഈ ഭൂപ്രകൃതിയുടെ മറ്റൊരു സവിശേഷത ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരങ്ങളായ കടലോരങ്ങളിൽ ചിലത് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് മത്സ്യബന്ധനം റബ്ബർ ടിൻ ഖനനം തുടങ്ങിയവയാണ് ദക്ഷിണ ഉപദ്വീപീയ മേഖലയിലെ മുഖ്യ വ്യാവസായിക തൊഴിൽ മേഖലകൾ ജല ജലസമ്പത്ത് ചാവെഫ്രയ നദിയും ബാങ്കോക്ക് പട്ടണവും തായ്ലൻഡിലെ മിക്ക നദികളും ചാവെഫ്രയ ചീമുൻ നദീവ്യൂഹങ്ങളുടെ ഭാഗമാണ് ചാവെഫ്രയ നദീ ശൃംഖല രാജ്യത്തിന്റെ ഉത്തര മധ്യഭാഗങ്ങളെയും ചീമുൻ നദീവ്യൂഹം രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളെയും ജലസിക്തമാക്കുന്നു ലാവോഷ്യൻ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാൻ നദി അറുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ തെക്കോട്ടൊഴുകി നഖോൻ സാവനിന് സമീപം പിങ് നദിയിൽ സംഗമിച്ച് തായ്ലൻഡിലെ പ്രധാന നദിയായ ചാവേഫ്രയക്ക് രൂപം നൽകുന്നു ബാങ്കോക്കിന് വടക്ക് കിഴക്ക് നിന്ന് ഉത്ഭവിക്കുന്ന മൂൻ കിഴക്കോട്ടൊഴുകി ഗോങ് നദിയിൽ ചേരുന്നു ചീയാണ് ഇതിൻ്റെ മുഖ്യ പോഷക നദി ഉപദ്വീപീയ ഭാഗങ്ങളിൽ കൂടി ഒഴുകുന്ന നദികൾക്ക് എൺപത് കിലോമീറ്ററോളം മാത്രമേ ദൈർഘ്യമുള്ളൂ കാലാവസ്ഥ വർഷക്കാലവും വേനൽക്കാലവും വ്യതിരിക്തമായി അനുഭവപ്പെടുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് തായ്ലൻഡിലേത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വർഷത്തിൽ മൂന്ന് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുക സാധാരണമാണ് വരണ്ട വേനൽക്കാലം മെയ് മാസത്തോടെ അവസാനിക്കുന്നു ജൂൺ മുതൽ ഒക്ടോബർ വരെ ഈർപ്പമുള്ള വരണ്ട കാലാവസ്ഥയും നവംബർ മുതൽ ഫെബ്രുവരി വരെ തണുത്തുവരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഡിസംബറിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രിയും ഏപ്രിലിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രിയുമാണ് ശരാശരി താപനില പർവ്വത പ്രദേശങ്ങളിൽ എല്ലായ്പ്പോഴും താരതമ്യേന തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുക മെയ്യിൽ ആരംഭിച്ച് ഒക്ടോബറിൽ അവസാനിക്കുന്ന മൺസൂൺ കാലത്ത് തായ്ലൻഡിലുടനീളം ശക്തിയായി മഴ ലഭിക്കുന്നു ദക്ഷിണ ഉപദ്വീപിൽ വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാറുണ്ട് ബാങ്കോക്കിലെ ശരാശരി വർഷപാതം നൂറ്റിനാൽപ്പത് സെന്റിമീറ്ററാണ് ജൈവസമ്പത്ത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിലേതിന് സമാനമായ ജൈവപ്രകൃതിയാണ് തായ്ലൻഡിൻ്റേത് തീരപ്രദേശത്തെ കുറ്റിക്കാടുകളും ചതുപ്പുനിലങ്ങളും ജൈവ പ്രധാന കലവറകളായി വർത്തിക്കുന്നു പ്രദേശങ്ങളിൽ പ്രധാനമായി കണ്ടൽ സസ്യങ്ങളും പർവ്വത പ്രദേശങ്ങളിൽ റാട്ടൻ അയൺവുഡ് സ്പാൻവുഡ് എബണി ഈട്ടി തുടങ്ങിയ വൻ വൃക്ഷങ്ങളും നിബിഡ വനങ്ങളിൽ തേക്ക് ആകലാക്ക് ഓക്ക് എന്നീ വൃക്ഷങ്ങൾക്ക് പുറമെ ഓർക്കിഡുകൾ ഗാർഡനിയ ചെമ്പരത്തി വാഴ തുടങ്ങിയ സസ്യങ്ങളും സമൃദ്ധമായി വളരുന്നു തായ്ലൻഡിൽ എവിടെയും താമരക്കുളങ്ങൾ കാണാം പർവ്വത പ്രദേശങ്ങളിൽ ആന കണ്ടാമൃഗം കടുവ പുള്ളിപ്പുലി നീർകുതിര എന്നീ വന്യമൃഗങ്ങളും ഗിബൺ ഇനത്തിലെ കുരങ്ങുകളും ധാരാളമായുണ്ട് തായ്ലൻഡിൽ മാത്രമാണ് സയാമി സ്ക്യാറ്റ് കാണപ്പെടുന്നത് ഉഗ്രവിഷമുള്ള അൻപതിലധികം ഇനം പാമ്പുകൾ വിവിധ ഇനം മത്സ്യങ്ങൾ പക്ഷികൾ എന്നിവയെയും തായ്ലൻഡിൽ കണ്ടെത്തിയിട്ടുണ്ട് തായ്ലൻഡിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന പക്ഷി വർഗമാണ് ഫെന്റ് ഷഡ്പദങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന വിവിധയിനം പക്ഷികളും തായ്ലൻഡിലുണ്ട് ജനങ്ങളും ജീവിതരീതിയും പതിനൊന്നാം ശതകത്തിൽ ചൈനയിൽ നിന്ന് തെക്കോട്ടു സഞ്ചരിച്ച് ചാവേഫ്രയ മീകോങ് നദി തടങ്ങളിൽ ആവാസമുറപ്പിച്ച തായ് വംശജരാണ് തായ്ലൻഡിലെ ആദിമ നിവാസികൾ തായ് വംശീയ വിഭാഗത്തിൽപ്പെടുന്ന ഇവർ തായ്ലൻഡ് ജനസംഖ്യയുടെ ഭൂരിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഇൻഡോ ചൈനീസ് ഭാഷാ കുടുംബത്തിൽപ്പെട്ട തായ് ആണ് ഇവരുടെ മുഖ്യ വ്യവഹാര ഭാഷ ചൈനീസ് വംശജർക്കാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം മലൈ ഖമർ എന്നീ വിഭാഗങ്ങൾക്ക് മൂന്നാം സ്ഥാനവും ശേഷിക്കുന്നവരിൽ ചൈനീസ് ഗോത്ര ലാവോ ഗിരിവർഗക്കാർ ഇന്ത്യൻ വംശജർ വിയറ്റ്നാമീസ് എന്നീ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു ജനസംഖ്യയുടെ എൺപത് ശതമാനം രാജ്യത്തെ പ്രധാന നെല്ല് ഉൽപാദന കേന്ദ്രമായ മധ്യസമതലത്തിലെ നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറിലേറെ ഗ്രാമങ്ങളിലും ഇരുപത് ശതമാനം നഗരങ്ങളെയും പട്ടണങ്ങളെയും കേന്ദ്രീകരിച്ചും ജീവിക്കുന്നു പ്രധാന നഗരവും തലസ്ഥാനവുമായ ബാങ്കോക്കിലെ ജനസംഖ്യ ആറ് ലക്ഷത്തിലേറെയാണ് താൻപുരി ചിയാൻമെയ് നവോൺ രാച്ചസിമ എന്നിവയാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് നഗരങ്ങൾ പൊയ്ക്കാലുകൾക്കുമേൽ തടികൊണ്ട് നിർമ്മിച്ച വീടുകളിലാണ് ഗ്രാമീണരിൽ അധികവും താമസിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുന്നതിനു വേണ്ടി തറയിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് വരെ മീറ്റർ ഉയരത്തിലാണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത് ബുദ്ധമതാരാധനാലയങ്ങൾ തായ്ലൻഡ് ഗ്രാമങ്ങളുടെ മുഖമുദ്രയാണ് തായ് ജനതയുടെ ജീവിത രീതിയിലും ബുദ്ധമതത്തിന്റെ ശക്തമായ സ്വാധീനം കാണാം ഗ്രാമീണരുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് ബുദ്ധവിഹാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ജനങ്ങൾ വിഹാരങ്ങളിൽ ഒത്തുചേരുന്നു നഗരങ്ങളിലും പട്ടണങ്ങളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കാണ് മുൻതൂക്കം ബാങ്കോക്ക് പോലുള്ള വൻ നഗരങ്ങളിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട വീടുകളിൽ പോലെ അപ്പാർട്ട്മെന്റുകളിലും താമസിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾക്കു മുകളിൽ വാസഗേഹമൊരുക്കുന്നതും സാധാരണമാണ് പരമ്പരാഗതവും ആധുനികവുമായ ജീവിതരീതി സമ്മിശ്രമായി കാണപ്പെടുന്നു എന്നു തന്നെയാണ് തായ്ലൻഡിന്റെ പ്രത്യേകത തായ്ലൻഡിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ യൂറോപ്യൻ രീതിയെയാണ് കൂടുതൽ പിന്തുടരുന്നത് എന്നാൽ ആഘോഷവേളകളിലും മതസംബന്ധമായ ചടങ്ങുകളിലും തായ് സിൽക്കിൽ നെയ്ത പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ധരിക്കുകയാണ് പതിവ് നെല്ലുകുത്തിയ അരിയാണ് തായ് ജനതയുടെ മുഖ്യ ആഹാരം ചോറിനോടൊപ്പവും കായ്ക്കറികൾ മത്സ്യം മാംസം മുട്ട തുടങ്ങിയവയും കഴിക്കുന്നു പോഷക സമൃദ്ധവും രുചികരവുമായ തായ്ലൻഡ് വിഭവങ്ങൾക്ക് തായ്ലൻഡിനകത്തും പുറത്തും ധാരാളം ആവശ്യക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യുവാക്കളുടെ വ്യാപകമായ കുടിയേറ്റം നഗര ജനസംഖ്യ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട തൊഴിലും തേടിയുള്ള ഈ കുടിയേറ്റം ബാങ്കോക്ക് പോലുള്ള വൻ നഗരങ്ങളിൽ വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിൻ്റെ ആധിക്യത്തിന് തന്നെ കാരണമായി വിദ്യാഭ്യാസം തായ്ലൻഡ് ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് ശതമാനവും സാക്ഷരരാണ് തായ്ലന്റിന്റെ ഭരണഘടന ഏഴിനും പതിനാലിനും മധ്യ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസം അനുശാസിക്കുന്നു ദേശീയ സമ്പത്തിന്റെ നാല് പോയിന്റ് എട്ട് ശതമാനം വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി നീക്കിവച്ചിട്ടുണ്ടെങ്കിലും സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ തുലോം പരിമിതമാണ് പതിനഞ്ച് സർവകലാശാലകൾക്ക് പുറമെ നിരവധി സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപക പരിശീലന കോളേജുകൾ വൊക്കേഷണൽ കോളേജുകൾ തുടങ്ങിയവ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിൽ സ്ഥാപിച്ച ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് തായ്ലൻഡിലെ മറ്റൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇംഗ്ലീഷ് പഠനത്തെ അവർ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തായ്ലൻഡിന്റെ കലയിലും സാഹിത്യത്തിലും ബുദ്ധമതത്തിന്റെ നൈതികതയും ലാളിത്യവും ദർശിക്കാം കലാരംഗത്തെയാണ് ബുദ്ധിസം വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നത് ബൗദ്ധകലാ പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്ന ഇവിടുത്തെ ബുദ്ധവിഹാരങ്ങൾ തായ് വാസ്തു ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണങ്ങളായി പ്രശോഭിക്കുന്നു തായ് ചിത്രകലയിലും ബൗദ്ധ പാരമ്പര്യം പ്രകടമാണ് പരമ്പരാഗതമായ മതസങ്കൽപങ്ങളും ആധുനിക രീതികളും സമന്വയിപ്പിച്ച ആധുനിക തായ് പെയിന്റിംഗ് ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് സിൽക്ക് വസ്ത്ര നിർമ്മാണ രംഗത്തും തായ് ജനത തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ബൗദ്ധ പാരമ്പര്യത്തെയും ചരിത്രത്തെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് തായ് ക്ലാസിക്കൽ സാഹിത്യം വികസിപ്പിച്ചെടുത്തത് നാടകങ്ങളും ഇതിഹാസ കാവ്യങ്ങളും ഉൾപ്പെടുന്ന തായ് ക്ലാസിക്കൽ സാഹിത്യം കൊട്ടാര സാഹിത്യം എന്ന നിലക്കാണ് തുടങ്ങിയത് പാശ്ചാത്യ ശൈലി പിന്തുടരുന്ന ആധുനിക സാഹിത്യ പ്രസ്ഥാനം വിഖ്യാതരായ നിരവധി എഴുത്തുകാരെ സംഭാവന ചെയ്തിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥ ആധുനിക ലോകത്തെ ഒരു പ്രധാന വികസ്വര രാജ്യമാണ് തായ്ലൻഡ് സ്വതന്ത്ര വ്യവസായങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന തായ്ലൻഡിന്റെ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ദ്രുതഗതിയിൽ വികസിച്ചത് രാജ്യത്തെ തൊഴിലാളികളിൽ അറുപത്തിയഞ്ച് ശതമാനവും കൃഷി മത്സ്യബന്ധനം എന്നീ മേഖലകളിലും പത്ത് ശതമാനം ഉൽപാദന മേഖലകളിലും തൊഴിൽ ചെയ്യുന്നു ഇപ്പോൾ കാർഷിക മേഖലയേക്കാൾ ഉൽപാദന മേഖലക്കാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനമുള്ളത് ഭരണ നിർവഹണം വാണിജ്യം ഗതാഗതം സേവന വ്യവസായം എന്നീ മേഖലകളിലും നല്ലൊരു ശതമാനം പേർ തൊഴിൽ ചെയ്യുന്നു കൃഷി കാർഷികോൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ്ഘടനയാണ് തായ്ലന്റിന്റേത് ഭൂവൃസ്ഥിതിയുടെ നാപ്പത്തിയഞ്ച് ശതമാനവും കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു മൊത്തം പ്രതിശീർഷോൽപാദനത്തിന്റെ ശീർഷോൽപാദനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം പ്രദാനം ചെയ്യുന്ന കാർഷിക മേഖല ജനസംഖ്യയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിനും ജീവനോപായം നൽകുന്നു കർഷകരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിനും സ്വന്തമായി കൃഷിഭൂമിയുണ്ട് കൃഷിയിടങ്ങളുടെ ശരാശരി വിസ്തൃതി നാല് ഹെക്ടറാണ് ലോകത്തെ പ്രധാന നെല്ല് ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നായ തായ്ലൻഡിൽ റബ്ബറിനാണ് കാർഷിക വിളകളിൽ രണ്ടാം സ്ഥാനമുള്ളത് ഉപദ്വീപീയ മേഖലയിലാണ് റബ്ബർ കൃഷി വ്യാപകമായിട്ടുള്ളത് പ്രധാന വിളകൾക്ക് പുറമെ കസാവ പരുത്തി ചണം ചോളം കൈതച്ചക്ക കരിമ്പ് പുകയില എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പട്ടുനൂൽ പുഴു വളർത്തലിന്റെ ശാസ്ത്രീയമായ വികസനവും കന്നുകാലി വളർത്തൽ ഉൾനാടൻ മത്സ്യബന്ധനം എന്നിവയും അടുത്ത കാലത്ത് ഇവിടെ പ്രാധാന്യം നേടി ഖനനവും വ്യവസായവും ലോകത്തെ പ്രധാന ടിൻ ഉൽപാദക രാജ്യമാണ് തായ്ലൻഡ് തായ്ലൻഡിലെ പ്രധാന സാമ്പത്തിക ഖനിയും ടിൻ തന്നെയാണ് ഫുക്കറ്റ് ദ്വീപ് പാങ്യം റനോങ് എന്നിവിടങ്ങളാണ് ടിന്നിൻ്റെ അയിരായ കാസിറ്ററൈറ്റിൻ്റെ കനത്ത നിക്ഷേപങ്ങൾ ഉപസ്ഥിതമായിട്ടുള്ള സ്ഥലങ്ങൾ വുൾഫ്രേമൈറ്റ് കറുതീയം മാങ്കനീസ് ചിപ്സം നാഗം തുടങ്ങിയ ധാതുക്കളും തായ്ലൻഡിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യുന്നുണ്ട് പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ചും കാർഷിക വിഭവങ്ങളുടെ സംസ്കരണത്തിലായിരുന്നു മുമ്പ് തായ്ലൻഡിൽ പ്രാമുഖ്യമുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജപ്പാനുമായുണ്ടാക്കിയ വാണിജ്യ കരാർ വ്യാവസായിക അഭിവൃദ്ധിക്ക് വഴി തെളിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലുടനീളം സിമന്റ് ഫാക്ടറികൾ വസ്ത്രനിർമ്മാണശാലകൾ വിവിധയിനം മില്ലുകൾ എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയവ സ്ഥാപിതമായി വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ കാറുകൾ സിമന്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യ പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു തടി ഉൽപാദനവും ഈ കാലയളവിൽ ഗണ്യമായി വർദ്ധിച്ചു രാജ്യത്തിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തോളം വ്യാപിച്ചിരിക്കുന്ന വനങ്ങളിൽ നിന്ന് തേക്ക് ഉൾപ്പെടെയുള്ള വിവിധയിനം തടികളും കരി മുള തുടങ്ങിയ വിഭവങ്ങളും ലഭിക്കുന്നു വിനോദ സഞ്ചാരം തായ്ലൻഡിന്റെ സമ്പദ്ഘടനയിൽ അപ്രധാനമല്ലാത്ത സ്ഥാനമാണ് വിനോദസഞ്ചാരത്തിനുള്ളത് ഇവിടുത്തെ ചേതോഹരങ്ങളായ ബുദ്ധവിഹാരങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഏവർക്കും അത്ഭുതങ്ങളാണ് കടലോരം ജലപാതങ്ങൾ ദൃശ്യങ്ങൾ തുടങ്ങിയവ കാണാൻ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നു യുഎസ് മലേഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ തായ്ലൻഡ് സന്ദർശിക്കാൻ എത്തുന്നത് തലസ്ഥാന നഗരമായ ബാങ്കോക്ക് ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ശ്രദ്ധേയമാണ് തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പട്ടായ ലോക ശ്രദ്ധ നേടിയ ഒരിടമാണ് വിദേശ വിദേശവാണിജ്യം രണ്ടാം ലോകയുദ്ധത്തിന്റെ അവസാനത്തോടെയാണ് തായ്ലൻഡിന്റെ വിദേശ വ്യാപാര ബന്ധങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നത് ഇപ്പോൾ ടിൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സംസ്കരിച്ച മത്സ്യം രത്നങ്ങൾ അരി റബ്ബർ പഞ്ചസാര കിഴങ്ങുവർഗ്ഗങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ വിദേശ കമ്പോളങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ മോട്ടോർ കാറുകളുടെ ഭാഗങ്ങൾ യന്ത്രസാമഗ്രികൾ രാസവസ്തുക്കൾ വളം ഇന്ധനം ഇരുമ്പുരുക്കുൽപ്പന്നങ്ങൾ എന്നിവക്കാണ് മുൻതൂക്കം ജർമ്മനി ജപ്പാൻ സിംഗപ്പൂർ അമേരിക്ക നെതർലാൻഡ് മലേഷ്യ എന്നിവയാണ് തായ്ലൻഡിന്റെ പ്രധാന വിദേശ വാണിജ്യ പങ്കാളികൾ ഗതാഗതവും വാർത്താവിനിമയവും തായ്ലന്റിന്റെ ഗതാഗത ശൃംഖല വികസിതമാണ് രാജ്യത്തുടനീളം റോഡുകളും റെയിൽപാതകളും കാണാം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള തായ് റെയിൽപാതയുടെ സേവനം ഗവൺമെന്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു ബാങ്കോക്ക് ആണ് തായ് റെയിൽവേയുടെ ആസ്ഥാനം യോഗ്യമായ നദികളും കനാലുകളും ഉൾനാടൻ ഗതാഗതത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു തായ്ലൻഡിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖം കൂടിയാണ് ബാങ്കോക്ക് ദേശീയ അന്തർദേശീയ സർവീസുകൾ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും ബാങ്കോക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേശീയ സർവീസുകൾ മാത്രം നടത്തുന്ന നിരവധി വിമാനത്താവളങ്ങളും തായ്ലൻഡിലുണ്ട് രണ്ട് ഇംഗ്ലീഷ് ദിനപത്രങ്ങളും ആറ് ചൈനീസ് പത്രങ്ങളും ഉൾപ്പെടെ ഇരുപതിലധികം പത്രങ്ങളും തായ് ഇംഗ്ലീഷ് ചൈനീസ് ഭാഷകളിൽ മുദ്രണം ചെയ്യുന്ന നിരവധി ആഴ്ച പതിപ്പുകളും ബാങ്കോക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു രാജ്യത്തെ മിക്ക നഗരങ്ങളെയും പട്ടണങ്ങളെയും ടെലിഫോൺ ശൃംഖലാ മുഖേന ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ഗ്രാമങ്ങളിലും ടെലിഫോൺ സൗകര്യം ലഭ്യമല്ല ഭരണകൂടം രാജവാഴ്ച നിലനിൽക്കുന്ന ഭരണഘടനാധിഷ്ഠിത രാജ്യമാണ് തായ്ലൻഡ് രാഷ്ട്രത്തലവനായ രാജാവിന് പരിമിതമായ അധികാരമേ ഉള്ളൂ നേതാർത്ഥത്തിൽ ഒരു ഉപദേശകന്റെ സ്ഥാനമാണ് രാജാവിൻ്റെത് പ്രധാനമന്ത്രി ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്നു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശകന്റെ സ്ഥാനമാണ് രാജാവിൻ്റെത് പ്രധാനമന്ത്രി ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്നു നാഷണൽ അസംബ്ലിയാണ് രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭ മുന്നൂറ്റി അറുപത് അംഗ പ്രതിനിധി സഭയും ഇരുന്നൂറ്റി എഴുപത് അംഗ സെനറ്റും ഉൾപ്പെടുന്ന നാഷണൽ അസംബ്ലിക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നാഷണൽ അസംബ്ലി അംഗങ്ങളുടെ കാലാവധി നാല് വർഷമാണ് സെനറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും നിയമനാധികാരം ഭരണത്തിലേറുന്ന കക്ഷിക്കാണ് നാഷണൽ അസംബ്ലിയാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് പ്രധാനമന്ത്രി നാപ്പത്തിയെട്ട് അംഗ കാബിനറ്റിനെ നിശ്ചയിക്കുന്നു ഭരണ സൗകര്യാർത്ഥം തായ്ലൻഡിനെ എഴുപത്തിയഞ്ച് പ്രവിശ്യകളായും പ്രവിശ്യകളെ അറുന്നൂറിലധികം ജില്ലകളായും ജില്ലകളെ ആറായിരത്തി അറുന്നൂറിലധികം പ്രാദേശിക ഭരണ നിർവഹണ യൂണിറ്റുകളായും അറുപതിനായിരത്തിലധികം ഗ്രാമങ്ങളായും വിഭജിച്ചിരിക്കുന്നു ഗവർണർമാരാണ് പ്രവിശ്യാ തലവന്മാർ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹെഡ്മാൻ ഗ്രാമ പ്രായപൂർത്തി വോട്ടവകാശം നിലവിലുള്ള രാജ്യമാണ് തായ്ലൻഡ് പലപ്പോഴും സൈനിക അട്ടിമറികളിലൂടെ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഒരു ചീഫ് ജസ്റ്റിസും ഇരുപത്തിയൊന്ന് ജഡ്ജിമാരും ഉൾപ്പെടുന്ന സുപ്രീം കോടതിയാണ് തായ്ലൻഡിലെ പരമോന്നത കോടതി നിരവധി കീഴ്ക്കോടതികളും ഇവിടെ പ്രവർത്തിക്കുന്നു ജുഡീഷ്യൽ കമ്മീഷനാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത് രാജാവ് നിർദ്ദേശിക്കുന്ന ജഡ്ജിമാരെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തായ്ലൻഡ് ഇവിടുത്തെ ജലപാതകളും ബുദ്ധവിഹാരങ്ങളും ഏത് സഞ്ചാരിയുടെയും മനം അയക്കുന്ന ഒന്നാണ് ഫിമോ സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ് ബി ടി